ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ മംസ് ലൈഫ് വിത്ത് മിശു. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വട്ടാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആർക്കാണ് വട്ടെന്ന്, ചിക്കൻ്റെ വട്ടും കരളും. അതുപോലെ തന്നെ ഇതുപോലെ ഒരുപാട് വെറൈറ്റി നെയിംസ് വേറെയുണ്ട്. ചിക്കൻ്റെ കക്കും കരളും, ചിക്കൻ്റെ മാങ്ങ അല്ലാന്നുണ്ടെങ്കിൽ മാങ്ങ, ഞങ്ങൾ തൃശ്ശൂർക്കാർ തന്നെ പറയുന്നതാണ് കക്കാമരണ്ടി. അപ്പോൾ നമുക്ക് ഈ കക്ക്, വട്ട്, മാങ്ങ എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാവില്ല. കക്കും കരളും വട്ടും കരളും എന്നൊക്കെ പറഞ്ഞാലാണ് നമുക്ക് ഏകദേശം പിടികിട്ടുള്ളൂ. പണ്ടൊക്കെ കല്യാണത്തിൻ്റെ തലേദിവസം നമുക്ക് ഈ ചിക്കൻ്റെ പാർട്സ് വെച്ചിട്ട് സൂപ്പർ ടേസ്റ്റിൽ ഒരു അടിപൊളി കറി കിട്ടും. അത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമുക്കതുപോലെ ഇന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഈ കരളെടുക്കുന്നില്ല, ചിക്കൻ ഗിസാർട്സ് മാത്രമാണ് ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച്. ചിക്കൻ ഗിസാർഡ് ഉണ്ടാക്കുവാനായിട്ട് തുടങ്ങാം. അതിനാവശ്യമായ ചേരുവകൾ: ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഒരു തക്കാളി, രണ്ട് സവാള. അപ്പോൾ ഇവയെല്ലാം നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് അരിഞ്ഞെടുക്കാം. ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അരിഞ്ഞെടുക്കാം. അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി നിങ്ങൾക്ക് വേണമെങ്കിൽ പേസ്റ്റ് രൂപത്തിലിടാം. തക്കാളി കടിക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് അതും പേസ്റ്റ് രൂപത്തിലാക്കാം. പിന്നെ വേണ്ടത് പൊടികളാണ്. മഞ്ഞൾപ്പൊടി 1/4 സ്പൂൺ, മുളക് പൊടി 1 സ്പൂൺ, മല്ലിപ്പൊടി 1/2 സ്പൂൺ, ഗരം മസാല 1/2 സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. അതുപോലെ തന്നെ കുരുമുളക് പൊടി നമ്മുടെ എരിവനുസരിച്ചിട്ട് ആവശ്യാനുസരണം ചേർക്കാം. പിന്നെ വേണ്ടത് ചിക്കൻ ഗിസാർഡ് ആണ്. ഇവിടെ 900 ഗ്രാമാണ് ചിക്കൻ ഗിസാർഡ് എടുത്ത് വെച്ചിരിക്കുന്നത്. അത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, വിനീഗറിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് ക്ലീൻ ചെയ്യാനായിട്ട്. പിന്നെ നമുക്കൊരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കോക്കനട്ട് ഓയിൽ ചൂടാവുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നമുക്കിവിടെ ചിക്കൻ ഗിസാർഡ് വേണമെന്നുണ്ടെങ്കിൽ ഫ്രോസണോ അല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷോ സൂപ്പർ മാർക്കറ്റുകളിൽ വാങ്ങിക്കാൻ കിട്ടും. നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോഴിക്കടകളിൽ ചിക്കൻ പാർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തരും. ഇഞ്ചി, വെളുത്തുള്ളി ഇവിടെ ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ എരിവനുസരിച്ചിട്ട് ആവശ്യാനുസരണം പച്ചമുളക് ഇടാം. ഞാനിവിടെ 2-3 എണ്ണം എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് വാടി കഴിയുമ്പോൾ അതിലേക്ക് സവാള ഇടണം. സവാള വേണമെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഞാനിത് ബ്രൗൺ കളറാകുമ്പോൾ പൊടികളിടുന്നുണ്ട്. സവാള ഇടയ്ക്ക് അടി പിടിക്കാതിരിക്കാനായിട്ട് ഇളക്കി കൊടുക്കണം. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടെ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എൻ്റെ ചിക്കൻ ഗിസാർഡ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഞാനിവിടെ കുക്കറിൽ ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇട്ടിട്ട് 2 വിസിലടിച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സവാള ഇവിടെ ബ്രൗൺ കളറായിട്ടുണ്ട്. ഞാൻ ഇനി ഇതിലേക്ക് പൊടികളിട്ട് കൊടുക്കുകയാണ്. ഞാൻ ആദ്യമേ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടി 1/4 സ്പൂണാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി ഒന്ന് മൂത്ത് വരുമ്പോഴാണ് ഞാനിതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾ യൂഷ്വലി എങ്ങനെയാണ് പൊടികളിട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇട്ട് കൊടുത്താൽ മതി. വേണമെന്നുണ്ടെങ്കിൽ എല്ലാ പൊടികളും ഒരുമിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ മഞ്ഞൾപ്പൊടി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഞാനിനി ഇതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ 1/2 സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോഴാണ് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഇടാം. വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ഇടാം. ഞാനിവിടെ നമ്മുടെ നോർമൽ നല്ല എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. അതിൻ്റെയും പച്ച സ്മെല്ലൊന്ന് പോയി കഴിയുമ്പോഴാണ് ഞാൻ ഗരം മസാല ഇടുന്നത്. ഗരം മസാല ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ സ്മെല്ലൊന്ന് പോയി കഴിയുമ്പോൾ നമുക്ക് ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ഇടാം. ഞാൻ അവസാനം എരിവ് നോക്കിയിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഇപ്പോൾ തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളി മിക്സിയിൽ അടിച്ചിട്ട് ആ പേസ്റ്റ് ഒഴിച്ച് കൊടുത്താൽ മതി. ഞാനിവിടെ തക്കാളി ഈ മോഡലിലാണ് അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വാടുന്നുള്ളൂ. ഞാനിത് ഒരുപാട് വഴറ്റിയെടുക്കുന്നില്ല. ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഗിസാർട്സ് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഗിസാർട്സ് ഇതുപോലെ ചെറിയ പീസസ്സാക്കി അരിഞ്ഞിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. നിങ്ങൾ ചിക്കൻ ഗിസാർട്സും ലിവറും എടുത്തിട്ടുണ്ടെങ്കിൽ കുക്ക് ചെയ്യാതെ വെച്ചിരിക്കുന്ന ലിവർ ഇപ്പം അല്പം വെള്ളമൊഴിച്ചിട്ട് ഇതിൽ വേവിച്ചെടുക്കണം. ലിവർ വേവായതിന് ശേഷം നമുക്കതിലേക്ക് ചിക്കൻ ഗിസാർട്സ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിൽ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ അതിലെ വെള്ളം വറ്റുന്നത് വരെ നമുക്ക് അടി പിടിക്കാതിരിക്കാനായിട്ട് ഇളക്കി കൊടുക്കാം. നിങ്ങൾ ചപ്പാത്തി പൊറോട്ടയുടെ കൂടെയാണ് ഇത് കഴിക്കണതെങ്കിൽ ഇതുപോലെ സെമി ഗ്രേവിയോട് കൂടിയിട്ട് നമുക്ക് എടുക്കാം. ഞാനിതിലെ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റിച്ചെടുക്കുന്നുണ്ട്. ഞാനിത് ചപ്പാത്തിയുടെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഇവിടെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരുന്നുണ്ട്. ഇപ്പോൾ എരിവ് നോക്കിയിട്ട് അല്പം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ ഓയിൽ ഒഴിച്ചിട്ട് കൂടുതൽ ഡ്രൈ ആക്കിയിട്ട് എടുക്കാം.
ഈ കറി വെക്കുന്നതിന് സ്പെഷ്യാലിറ്റി ഒന്നുമില്ല. നമ്മൾ നോർമലി ഒരു നോൺ വെജ് വെക്കണ പോലെ അല്ലെങ്കിൽ ഒരു ചിക്കൻ കറി വെക്കണ പോലെ തന്നെയാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിത് ഈ ഒരു പരുവത്തിലെടുത്തിട്ടുണ്ട്. ഞാനിത് കൂടുതൽ ഡ്രൈ ആക്കുന്നില്ല. അപ്പോൾ നമുക്കിതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് കഴിച്ച് നോക്കാം. ഞാൻ കഴിച്ച് നോക്കി, നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.